എന്നുള്ളൊരു പുതിന മസാല ടീയാണ് എടുക്കുന്നത്. അതിനു വേണ്ടിയാണ് എടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയും അര ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് ഒന്ന് ചെറുതായി ചതച്ചെടുക്കാം. ഇഞ്ചിയും കുരുമുളകും ചതച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം വെറുതെ കുടിച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ചേർക്കണം ഇത്രയുള്ള ഒരു ശർക്കര, മധുരമൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ചായപ്പൊടി, തേയില. പുതിനേൻ്റെ തണ്ട് ഞാൻ ഇത് കാണിക്കാനെടുത്താണ് കേട്ടോ. ഞാൻ ആ കവറിൽ നിന്ന് എടുത്ത് കൂടുതലുള്ളതിലേക്ക് പോയി. ഇങ്ങനത്തെ 6 തണ്ട് ഇല ആണ് ഞാൻ എടുത്തേക്കുന്നത്. 6 തണ്ട് എടുത്തിട്ടുണ്ട് ഫുള്ള്. അതിൽ നിന്നുള്ള ഇലകളാണ് ഇത് കണ്ടോ, കഴുകിയെടുത്ത് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ ഞാൻ ആ ഇലയും ചേർക്കുകയാണ്. പാല് ഞാനിവിടെ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് 1/4 ഗ്ലാസ് പാലിന് 1 ഗ്ലാസ് വെള്ളം, അതാണ് കേട്ടോ അളവ്. മസാല ടീക്ക് വേണ്ടി ഉണ്ടാക്കിയ പുതിന ഇഞ്ചിയൊക്കെ തിളപ്പിച്ച ചായയുടെ കൂട്ട് ഒഴിക്കുകയാണ്. ഇത്ര മതി. ഇനി എനിക്ക് ഇത്രേ ബാക്കിയുള്ളൂ. നമ്മൾ ഈ തിളപ്പിക്കണം അത്രേ, അത് പറ്റി വരുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. പാല് വേറെ തന്നെ തിളപ്പിച്ചെടുക്കണം. ഞാനീ പാലും ഒന്നായി ചൊഴിക്കുകയാണ് കേട്ടോ. ഇവിടെ ചായ കുടിക്കുന്ന ആളിക്കായാണ് കേട്ടോ. ഞാനും മോള് ചായ കുടിക്കൂല. നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കാന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഇതെടുത്തത്. പുതിന മസാല ടീ ഇവിടെ റെഡിയായി.